സൂപ്പർ താരത്തിന്റെ മക്കളായിട്ടും യാതൊരുവിധ താരചാടകളും ഇല്ലാതെ സമൂഹത്തിൽ ഇടപഴകുന്നവരാണ് പ്രണവ് മോഹൻലാലും വിസ്മയ മോഹൻലാലും യാത്ര പുസ്തകങ്ങൾ വായന എന്നിവയോടാണ് ഇരുവർക്കും താൽപ്പര്യം കൂടുതൽ യഥാർത്ഥ ജീവിതത്തിൽ ചാർലിയായി ജീവിക്കുന്ന വ്യക്തിയാണ് പ്രണവ് മോഹൻലാൽ എന്നാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ പറയുന്നത് ഇടയ്ക്കിടെ വിവിധ സ്ഥലങ്ങളിലേക്ക് നീണ്ട യാത്രകൾ നടത്തുന്നയാളാണ് പ്രണവ് മറ്റുള്ള സഞ്ചാരികൾക്കൊപ്പം പ്രകൃതി ആസ്വദിച്ച് സഞ്ചരിക്കുന്ന പ്രണവിന്റെ ഫോട്ടോകളും വീഡിയോകളും ആരാധകർ പകർത്തി സോഷ്യൽ മീഡിയകൾ വഴി പങ്കുവയ്ക്കാറുണ്ട് ബാലതാരമായി പ്രണവ് സിനിമകളിൽ വേഷമിടുകയും പുരസ്കാരങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തിരുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ജീത്തു ജോസഫ് ചിത്രം ആദിയിലൂടെ പ്രണവിന്റെ രണ്ടാം വരവ് സംഭവിച്ചു പ്രണവ് ടൈറ്റിൽ റോളിൽ എത്തിയ ചിത്രം വലിയ വിജയമായിരുന്നു ചിത്രത്തിന് വേണ്ടി പാർക്ക് ഔർ അഭിനയ മുറയും പ്രണവ് പഠിച്ചിരുന്നു ആദിയുടെ ഹൈലൈറ്റും പ്രണവിന്റെ പാർക്ക് ഔർ അഭ്യാസപ്പെട്ടു പ്രകടനങ്ങൾ തന്നെയായിരുന്നു അസിസ്റ്റന്റ് ഡയറക്ടറായി നിരവധി സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുള്ള പ്രണവ് അഭിനയത്തിൽ ശോഭിക്കണം എന്ന ചിന്താഗതിയുള്ള ആളല്ലെന്നും അധ്യാപനം പോലുള്ളവയാണ് പ്രണവ് ഇഷ്ടപ്പെടുന്നതെന്നും പലവട്ടം മോഹൻലാൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രണവിലെ യഥാർത്ഥ അഭിനേതാവിനെ മലയാളി ഇനി കാണാനിരിക്കുന്നതേയുള്ളൂ ബിഗ് ബജറ്റ് ചിത്രമായ മരക്കാർ അറബിക്കടലിന്റെ സിംഹം വിനീത് ശ്രീനിവാസൻ സിനിമ ഹൃദയം എന്നിവയിലൂടെ അത് സിനിമാ ആസ്വാദകർക്ക് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിന്റെ പ്രിവ്യൂ കണ്ട സിനിമാ മേഖലയിലെ പ്രമുഖരെല്ലാം പ്രണവിന്റെ അഭിനയത്തെ പ്രശംസിച്ച് രംഗത്തെത്തിയിരുന്നു യാത്രകൾ ഇഷ്ടപ്പെടുന്ന പ്രണവിനൊപ്പം മലയും കുന്നും കയറാൻ ഇപ്പോൾ അനുജിതി വിസ്മയയും ഒപ്പം ചേർന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് പ്രണവ് അകലം പാലിക്കുന്നതിനായി വിസ്മയ തന്നെയാണ് ട്രക്കിംഗ് ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് സഹോദരനും കൂട്ടുകാർക്കുമൊപ്പം മഞ്ഞുമലയും താണ്ടുന്ന ചിത്രങ്ങൾക്ക് വലിയ സ്വീകാര്യതയും ലഭിച്ചു ചേട്ടനെ പോലെ തന്നെ പ്രകൃതിയോട് അടുത്തു നിൽക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് വിസ്മയേയും നല്ലൊരു എഴുത്തുകാരി കൂടിയാണ് വിസ്മയ എന്നാൽ എവിടേക്കാണ് യാത്ര പോയിരിക്കുന്നത് എന്ന് താരപുത്രി പറഞ്ഞിട്ടില്ല യാത്രാമധ്യെ പകർത്തിയ മനോഹരമായ നിരവധി ചിത്രങ്ങൾ മാത്രമാണ് പങ്കുവച്ചത് ഫോട്ടോ കണ്ട ആരാധകർ സ്ഥലം ഏതാണെന്ന് തിരക്കുന്നുണ്ട് ഇരുവരുടെയും തുടർ യാത്രകൾക്ക് മറ്റു ചിലർ ആശംസകൾ നേരുകയും ചെയ്തു ജാപ്പാനീസ് ഹൈക്കു കവിതകളിൽ നിന്ന് പ്രചോദനം ഉൾപ്പെട്ടുകൊണ്ട് ബിസ്മയെ എഴുതിയ എഴുപതിലധികം ചെറു കവിതകളും അതിനനുസരിച്ച് വരച്ച ചിത്രങ്ങളും ചേർന്ന ഗ്രെയിൻസ് ഓഫ് സ്റ്റാർ എന്ന പുസ്തകം ഇക്കഴിഞ്ഞ പ്രണയദിനത്തിലാണ് പുറത്തിറങ്ങിയത്